അങ്ങനെ മക്കളെ നമ്മൾ ഊട്ടിയിലെത്തിയതിന് ശേഷം ഫസ്റ്റ് പോകുന്നത് മൗണ്ടൻ റെയിൽവേയിലേക്കാണ്, അതായത് നീലഗിരി മൗണ്ടൻ റെയിൽവേയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഊട്ടിയിലേക്ക് എത്താം ഇത്ര ബഡ്ജറ്റിലേക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ മൗണ്ടൻ റെയിൽവേൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്ക് 2 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് 2 മണി ട്രെയിൻ മിസ്സായി. ഒരാൾക്ക് ചാർജ് വരുന്നത് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ 500 രൂപയാണ് വരുന്നത്. ഈ കാണുന്ന ടൈം നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടോ, റേറ്റ് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ട്രെയിൻ, അതായത് ഊട്ടിയിലുള്ള ഒരു പ്രസിദ്ധമായ ട്രെയിനാണിത്. പഴയ കാലത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണിത്. ഇപ്പോൾ ഞാൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷനാണ്, ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ടോയോ ട്രെയിനിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ടോയോ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ടിക്കറ്റ് ഉണ്ട്, ടൈം നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 5:30 പോയി അവിടെ ഏതാണ്ട് 6:40 എത്താൻ, തിരിച്ച് ഞങ്ങൾ ഊട്ടിയിലേക്കാണ് തിരിച്ച് വരുമ്പോൾ ഏതാണ്ട് 6:40 അപ്പോൾ നമ്മൾ 8 മണിൻ്റെ ബസ് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള തിരിച്ചു പോകാനുള്ള ബസ് മിസ്സാവുന്നത് കൊണ്ടാണ് ഈ യാത്ര നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അതേപോലെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ ഫോട്ടോസുകൾ കാണാൻ പറ്റും. പഴയകാല ഫോട്ടോസുകൾ, ഒരു എന്താ പറയുക, ലൈബ്രറി പോലെയാണ് ഇവർ അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. പഴയകാലത്തെ സ്റ്റീമറും അതുപോലെ തന്നെ എൻജിൻ ബോഗികളും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈമുള്ള ഒരു ഫോട്ടോസാണിത്. നിങ്ങൾ ഈ ഫോട്ടോസിൽ പല ആംഗിളുകൾ, അതായത് പല സ്ഥലങ്ങളിലുള്ള ഫോട്ടോസുകൾ കാണാൻ പറ്റും. അതായത് ഈ എഞ്ചിൻ്റെ മുന്നിൽ നിന്നുള്ളതും അതേപോലെ തന്നെ ട്രെയിൻ പോകുന്നതും കുറേ ആൾക്കാരുടെ ഫോട്ടോസുമെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ പഴയകാല അനുഭവങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുക, ചരിത്രങ്ങളാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. ഇതെല്ലാം അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ഐറ്റംസുകളാണ്. ഇതിൻ്റെ പേരുകളെല്ലാം കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം എന്ന് പറയാൻ കാരണം അത് അതുകൊണ്ട് തന്നെയാണ്. ഒരു മ്യൂസിയം പോലെയാണിത് അവരുടെ ഒരു റൂമിൽ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു വെസ്റ്റേൺ ടൈപ്പുള്ള ഒരു ക്ലോസറ്റാണ്. ഇത് ക്ലോസറ്റാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും തന്നെ വിശ്വസിക്കില്ല, അന്ധകാലത്ത് യൂസ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ വാട്ടർ ഫിൽറ്റർ, പഴയ കാലത്തുള്ള വാട്ടർ ഫിൽറ്ററാണത്. അതുപോലെ തന്നെ ലാമ്പ്, അതായത് തീവണ്ടി പോകുമ്പോൾ ജസ്റ്റ് കത്തിച്ച് മുമ്പിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടോ, പല ഫിലിമിലും പഴയ ഇത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഇതും അതേപോലെ തന്നെ ലാമ്പുകളാണ് കേട്ടോ, കുറേ ലാമ്പുകൾ, പല മോഡൽസുള്ള ലാമ്പുകളാണ് ഇവിടെ ഞാൻ കാണുന്നത്. അതേപോലെ പഴയകാല ഘടികാരം, അതായത് ക്ലോക്ക്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ടൈപ്പേറ്റർ, അതുപോലെ പെട്രോമാക്സ് ലൈറ്റ്, അങ്ങനെ പലതും ഇവിടെ എന്താ പറയുക, നമുക്ക് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കാണാതെ പോകരുത്. ഒരിക്കലും ട്രെയിൻ യാത്ര മാത്രം ആസ്വദിച്ചാൽ പോരാ, ഇതേപോലത്തെ ഐറ്റംസുകൾ, അതായത് മ്യൂസിയത്തിൽ കയറി കണ്ടേ തീരും നിങ്ങൾ. കാരണം പല ഐറ്റംസുകളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അന്ധകാലത്ത് യൂസ് ചെയ്ത പല ഐറ്റംസുകളും. അങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ട്രെയിനിടെ നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ, നല്ല ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നതെന്ന് വെച്ചാൽ ബോട്ട് ഹൗസിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ കാഴ്ചകളായിരിക്കും അടുത്ത കാണാൻ. അങ്ങനെ ചെങ്ങൈമാരെ നമ്മൾ ബോട്ട് ഹൗസിലാണ് എത്തിയിട്ടുള്ളത്. അതായത് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് 1.2 കിലോമീറ്ററാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്നുള്ളൂ. ഓട്ടോയിൽ വരുന്നതാണെങ്കിൽ 80 രൂപ കൊടുക്കണം, ബസ്സിൽ വരുന്നതാണെങ്കിൽ 7 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്.
അങ്ങനെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയുള്ള കാഴ്ചയാണിത്. കാരണം വെച്ചാൽ ഇവിടെ കുറേ വീടുകൾ കാണാൻ പറ്റും, സാധനങ്ങളിലുള്ള. കൂടാതെ നല്ല കാർ പാർക്കിങ്ങും അതല്ല ബൈക്ക് പാർക്കിങ്ങിലുള്ള ഏരിയ ആണ്. അതിന് ഫീസും കാര്യങ്ങളുമുണ്ട്. തൊട്ടിപ്പുറം തന്നെ ബസ്സും കാര്യങ്ങളും നിർത്തിയിരുന്നു. അതുകൊണ്ട് നമ്മുടെ വണ്ടിയെല്ലാം കോമ്പൗണ്ടിൽ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഒരു 15 രൂപ കൊടുത്തിട്ട് എൻട്രി ഫീ ഉണ്ട്. അത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറി വരാമെന്നാണ്. എന്നിട്ട് കിട്ടുന്ന കാഴ്ചകളാണ് ഈ സംഭവം. അതിന് പുറമേയാണ് ഈ ബോട്ടിലേക്ക് പോകാനുള്ളത്. ഓരോടത്തും ഓരോ സെക്ഷനാണുള്ളത്. അവിടെ ഫീസ് കിട്ടിയില്ല. എത്രയാണോ ബോട്ട്, നിങ്ങൾക്ക് ഏത് ബോട്ടാണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ബോട്ടുകൾ സെലക്ട് ചെയ്ത് പൈസ കൊടുത്ത് അതിൽ കയറാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോട്ട് മാത്രമല്ല പല സംഭവങ്ങളുണ്ട്. അതിനെല്ലാം പ്രത്യേകമായ ഫീസുകളും കാര്യങ്ങളുണ്ട്. അതുപോലെ പാർക്ക്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഗോസ്റ്റ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിൽ പോയി വെറുതെ പേടിക്കാനാക്കേണ്ട, ധൈര്യമുള്ളവർ മാത്രം പോയാൽ മതി. ഈ കാണുന്നിടത്ത് ഫോട്ടോഷൂട്ടിനുള്ളതാണ് കേട്ടോ. അതായത് ജസ്റ്റ് ലേഡിയെല്ലാം വന്നിട്ട് ലേഡി വന്നിട്ട് നിൽക്കുന്നുണ്ടോ. പ്രേമേ, നീ എങ്ങോട്ടാ പോകുന്ന മോനെ? ഓ, നീ പോകുന്നത് മനസ്സിലായി എനിക്ക് എങ്ങോട്ടാന്നുള്ളത്. ഇതാ മക്കൾ കളിക്കുന്നിടത്തേക്കാണ് റെയിം എന്നെ കൊണ്ടുവന്നു കേട്ടാ. ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടിലം വ്യൂ ആണ് കേട്ടോ. പിന്നെ പോരായിട്ട് വേറൊരു സംഭവം കൂടി കാണിച്ചതാണ്. ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കൂടിയുണ്ട് ഇവിടെ. ആ കാണുന്ന ലവ് ഉണ്ട്. നിങ്ങൾ അവിടെ നിന്നിട്ട് പല ആൾക്കാർ ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ വന്നാൽ. ഈ കാണുന്നതെല്ലാം പെഡൽ ബോട്ടുകളാണ് കേട്ടോ. അതിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട്. അങ്ങനെ പല, അതായത് ഇതിൽ ആൾക്കാർ കയറുന്നത് രണ്ടാൾക്കാരുള്ളത്, നാലാൾക്കാരുള്ളതുണ്ട്. ഞങ്ങൾ ഏതായാലും മൗണ്ടൻ റെയിൽവേയിൽ, അതായത് നീലഗിരിയിലെ മൗണ്ടൻ റെയിൽവേയിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ റെയിലിൽ കയറിയിട്ട്, അതായത് ഈ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് വെച്ചാൽ ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. ഇടത്തും വരെ പോകുന്നുള്ള അറിയില്ല, ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ ട്രെയിന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ അല്ലേ, എങ്ങനെയുണ്ടെന്നുള്ളത്. അത് നല്ല വ്യൂ ആണ് കേട്ടോ. ബോട്ട് സവാരി നടത്തുന്നല്ല, ഇവിടുന്ന് നല്ല വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഗുഹയിലൂടെ ഞങ്ങൾ പോവുകയാണ്. കൊങ്കൺ റെയിൽവേ എന്നെല്ലാം പറയുന്നത് പോലെ ഒരു ഗുഹയിലൂടെ. ഇതാ ഇരുടായി മക്കളെ, ഇരുടായി ഒന്ന് പറയണ്ട. ശരിക്കും തീവണ്ടി പോകുന്നതല്ല, പുകയിലും പോകുന്നതല്ല കാണുന്നുണ്ട്. Thank you.
തൽക്കാലം നമ്മളുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ഊട്ടിയിലെ അതിമനോഹരമായ ഒരു അടുത്തൊരു ലൊക്കേഷനുമായി വരുന്നത് എല്ലാവർക്കും ശുഭദിനം.